വീണ്ടും രാഹുൽ ഗാന്ധി എന്ന മുറവിളിയിലേക്ക് കോൺഗ്രസ് മാറുകയാണ്. കോൺഗ്രസിൻ്റെ താഴെ തട്ടിലുള്ള പ്രവർത്തകൻ മുതൽ മുതിർന്ന നേതാക്കൾ വരെ ഒരേ സ്വരത്തിൽ രാഹുൽ തിരിച്ചു വരൂ എന്ന അഭ്യർത്ഥനയുമായി രംഗത്തെത്തി കഴിഞ്ഞു. കേരളത്തിൽ നിന്നും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ രാഹുൽ ഗാന്ധിക്ക് അത്തരമൊരു അഭ്യർത്ഥനയുമായി കത്തയക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. രാഹുലിനെ നേരിട്ട് ഫോണിൽ വിളിച്ച് അഭ്യർത്ഥിക്കുന്ന സ്ഥിതിയെത്തിയിരിക്കുന്നു. തിരുവനന്തപുരം MP ശശി തരൂരാണെങ്കിൽ നേരത്തെ തന്നെ വ്യക്തമാക്കി, അദ്ദേഹം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി തുടർച്ചയായി അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, സോണിയാഗാന്ധിയോട് ചെയ്യുന്നത് അനീതിയാണ് എന്ന്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മുന്നിലുള്ള ചോയ്സ് രാഹുൽ ഗാന്ധി മാത്രമാണ് എന്ന തോന്നലിലേക്ക് ഈ മുറവിളികളെല്ലാം വന്നടിയുകയാണ്. ഏറ്റവും ഒടുവിൽ രാജസ്ഥാനിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനും രാഹുൽ ഗാന്ധി തന്നെ ഇടപെടേണ്ടി വന്നു എന്നുള്ളതാണ്. താൽക്കാലിക പ്രസിഡന്റായി സോണിയാഗാന്ധി ഒരു വർഷം പൂർത്തിയാക്കുമ്പോൾ വീണ്ടും രാഹുലിലേക്ക് തന്നെ വിരൽ ചൂണ്ടപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും. കോൺഗ്രസ് കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തി, കോൺഗ്രസിൻ്റെ ട്രബിൾ ഷൂട്ടർമാർ എന്ന് പറയപ്പെടുന്ന ആളുകളൊക്കെ രാജസ്ഥാനിൽ ദിവസങ്ങളോളം ക്യാമ്പ് ചെയ്തു, സച്ചിൻ പൈലറ്റിനെയും അദ്ദേഹത്തോടൊപ്പമുള്ള MLA മാരെയും അനുനയിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തി, പ്രിയങ്കാഗാന്ധി അടക്കമുള്ളവർ ചർച്ചകൾ നടത്തി. പക്ഷേ ആ ചർച്ചകൾക്കൊന്നും ഫലം കാണാൻ ഒരു സാധ്യതയും ഇല്ലാതിരുന്ന ഒരു ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഇടപെടൽ സച്ചിൻ പൈലറ്റിനുമായി ബന്ധപ്പെട്ടുണ്ടാവുകയായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ഉറപ്പുകളും രാഹുൽ ഗാന്ധിയുടെ അനുരഞ്ജന ചർച്ചയുമാണ് അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കുന്നതിനും അവിടെ ഒരു വലിയ അട്ടിമറിയിൽ നിന്ന് കോൺഗ്രസ് രക്ഷപ്പെടുന്നതിനും കാരണമായത്. നമുക്കറിയാം, നേരത്തെ രാജസ്ഥാനിലും മധ്യപ്രദേശിലും കോൺഗ്രസ് അധികാരത്തിലെത്തുന്ന അവസരത്തിലും ജ്യോതിരാദിത്യ സിന്ധ്യയും സച്ചിൻ പൈലറ്റും ഉയർത്തിയ നേതൃതലത്തിലേക്ക് വരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ ഉയർത്തിയ പ്രതിഷേധം കെട്ടടങ്ങിയത് കമൽനാഥിനെയും ജ്യോതിരാദിത്യയെയും ഒപ്പം നിർത്തിക്കൊണ്ടും സച്ചിൻ പൈലറ്റിനെയും ഗെഹ്ലോട്ടിനെയും ഒപ്പം നിർത്തിക്കൊണ്ടും രാഹുൽ ഗാന്ധി നടത്തിയ ആ വലിയ അനുരഞ്ജന ശ്രമങ്ങൾ. രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറിയതോടെ ജ്യോതിരാദിത്യ സിന്ധ്യയും സച്ചിൻ പൈലറ്റും ഒക്കെ തങ്ങളുടെ ആ പഴയ നിലയിലേക്ക് ആ പ്രതിഷേധത്തിൻ്റെ സ്വരമുയർത്തിക്കൊണ്ട് രംഗത്തെത്തുന്ന കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചത്. കഴിഞ്ഞ ഒരു വർഷമായി അത് തുടരുകയായിരുന്നു. മധ്യപ്രദേശിൽ അതിന് കോൺഗ്രസിന് വലിയ വില കൊടുക്കേണ്ടി വന്നു. രാജസ്ഥാനിൽ ഒടുവിൽ രാഹുൽ ഗാന്ധി തന്നെ രക്ഷകനായി വരേണ്ടി വന്നു. അതുകൊണ്ടാണ് ഇപ്പോഴും കോൺഗ്രസിൽ അത്തരമൊരു നിലപാട് തന്നെ ഉയരുന്നത്. രാഹുൽ ഗാന്ധിയാണ് കോൺഗ്രസിനെ ഇപ്പോൾ നയിക്കാൻ പ്രാപ്തനും അനുയോജ്യനും എന്നുള്ള ചിന്തയുണ്ടാകുന്നത് ആ ഇടത്തു നിന്നാണ്. രാഹുൽ ഗാന്ധി മാത്രമാണ് ദേശീയ തലത്തിൽ ഇപ്പോഴും കോൺഗ്രസിൻ്റെ ശബ്ദമായി ഉയർന്നു നിൽക്കുന്നത് എന്നുള്ളതും ഒരു വാസ്തവമാണ്. ഈ മഹാമാരിയുടെ കാലത്തൊക്കെ നിരന്തരമായ ഇടപെടലിൽ കൂടി സർക്കാരിന് പോലും വഴികാട്ടുന്ന തരത്തിലുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ, ക്രിയാത്മക ഇടപെടലുകൾ രാഹുലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അതിപ്പോൾ സർക്കാർ അനുകൂലികളോ സർക്കാരോ അതിനെ അത് അങ്ങനെയാണ് എന്ന് സമ്മതിച്ചില്ലെങ്കിൽ പോലും രാഹുലിൻ്റെ ഒരുപാട് ഇടപെടലുകൾക്ക് പിന്നീട് സർക്കാർ നടത്തിയ പ്രതികരണങ്ങളിൽ കൂടി അർത്ഥമുണ്ടായി എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പല വിഷയങ്ങളിൽ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ അടക്കമുള്ള പല വിഷയങ്ങളിലുമുള്ള രാഹുലിൻ്റെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഇടപെടലുകൾ അത് രാജ്യത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ രാഹുൽ ഗാന്ധിയിലേക്ക് വീണ്ടും കോൺഗ്രസ് വിരൽ ചൂണ്ടുന്നതിൻ്റെ കാരണവും അത് തന്നെയാണ്. രാഹുലല്ലാതെ മറ്റൊരു ശബ്ദം ഉയരുന്നില്ല, നേതാക്കന്മാരില്ലാഞ്ഞിട്ടല്ല. പക്ഷേ എന്തുകൊണ്ടോ അങ്ങനെ ഒരു ശബ്ദം, ഒരു നേതാവിൻ്റെ ശബ്ദം ഉയർന്നാലും അതിനെ ഈ പറയുന്ന കോൺഗ്രസ്സിലെ പഴയ നേതൃത്വം, വൃദ്ധ നേതൃത്വം അംഗീകരിക്കുമോ എന്നുള്ള ഒരു ആശങ്കയുണ്ട്. അതുമൊരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി എന്തായാലും കോൺഗ്രസ്സിന് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒന്നുകിൽ രാഹുൽ ഗാന്ധി വരണം അല്ലെങ്കിൽ ഒരു പുതിയൊരാളെ കണ്ടെത്തണം. പക്ഷേ പുതിയൊരാളെ കണ്ടെത്തുന്നതിനെ കുറിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ്സിന് ചിന്തിക്കാനേ ആകില്ല. ഇനി അങ്ങനെ ഒരാളെ കണ്ടെത്തിയാലും ആ കണ്ടെത്തപ്പെടുന്ന ആളിന് എത്രനാൾ ഈ വലിയ വൃന്ദത്തിനിടയിൽ ഇങ്ങനെ നമ്മൾ പണ്ടൊക്കെ പറയുന്നത് പോലെയുള്ള കിച്ചൺ ക്യാബിനറ്റ് എന്നൊക്കെ കോൺഗ്രസ്സിലെ ഈ നേതാക്കളുടെ ഒരു പടയെക്കുറിച്ച് പലപ്പോഴും വിമർശനങ്ങൾ ഉയർത്താറുണ്ട്. ആ നിലയിലുള്ള നേതാക്കൾ ഉള്ളപ്പോൾ ഒരാളെ പുതുതായി കണ്ടെത്തി അവിടെ കൊണ്ട് വച്ചാൽ ആ മനുഷ്യൻ്റെ അവസ്ഥ എന്താകും എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. അതുകൊണ്ടാണ് രാഹുൽ തന്നെയാണ്, രാഹുൽ മാത്രമാണ് ഞങ്ങളുടെ ചോയ്സ് എന്ന ചിന്തയിലേക്ക് അവർ എത്തുന്നത്.